എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി, കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എനിക്ക് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്കും പോട്ടെ ആവശ്യം തിരക്കില്ല, ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ്സുകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല, മൂന്ന് തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി, ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ, എന്തോ ഒരു തകരാറുണ്ട്. ഇപ്പോൾ ഈ തകരാറും കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസ്സിനെ നയിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. അതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി, ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ! നിങ്ങൾ, എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും. ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത്. അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത്. നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ആപത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അഴിഞ്ഞാടുകയില്ലേ? നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയില്ലേ? മുസ്ലിം വിരുദ്ധ നിലപാട് എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്! നുഴഞ്ഞു കയറ്റക്കാർ താലി വിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും, എന്തൊക്കെയാ പറയുന്നത്! ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നതോ യോജിച്ചതുമാണോ? രാഷ്ട്രീയത്തെ, അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൽ അങ്ങേയറ്റം മലീനസമാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയുമൊക്കെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച ഒരാൾ ആർ എസ് എസ്സുകാരനായിരുന്നു, ഒരാൾ രണ്ടുപേരും ആർ എസ് എസ്സുകാരായിരുന്നു. തലശ്ശേരിക്കാരനും ആർ എസ് എസ് ആയിരുന്നു, കൂത്തുപറമ്പിൽ അവരും ആർ എസ് എസ് ആയിരുന്നു. ആ രണ്ടുപേരെയും വാടകക്കെടുത്തത് സുധാകരനാണ്, എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത്. സുധാകർ, ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം. അതുകൂടെ ഞാൻ പറയുന്നത്, എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഏതോ ഒരു അരൂപത്തിലേക്കെത്തുന്നു. ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വി ഡി സതീശൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവാരമുള്ളതിനോട് ഞാൻ മറുപടി പറയും. അല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, ഒന്നും പറയാനില്ല, എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, അതിന് വേണ്ടിയിട്ട് കഥമനയുക. ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് സുധാകരൻ ഈ കാര്യങ്ങൾ തയ്യാറാക്കിയത്, പലരുമാണ് ഉപദേശിച്ചത്. ഞാൻ
പോയത് താമസിച്ച് എൻ്റെയോടൊപ്പം എൻ്റെയോടൊപ്പം പോലീസുകാരുണ്ടപ്പോഴും എല്ലാം. ഇന്നൊരു കാര്യം മനസ്സിലാക്കി, എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട്. ഇന്ന് സി സി ടി വികളുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് ഇതുവരെ ഞാൻ എനിക്ക് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ ആ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ ഒരാളെ എൻ്റെ ഒരു 5 മീറ്റർ അകലെ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല, എനിക്കറിയൂല്ല, ഒരു ബന്ധമില്ല. ആ സ്റ്റേജിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു ബി ജെ പി നേതാവിനെ ഞാൻ കാണുന്നതും അവിടെ വെച്ചാണ്, നേരിട്ട്. ആക്ഷേപം എനിക്കെതിരായിട്ട് ഉന്നയിക്കുക എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത്. എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടുക, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അഭിമാനമായി കാണുന്നതാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്.